ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞാൽ എന്റെ കഥ പറയാനാണ്. ഞാൻ എങ്ങനെയാണ് എന്റെ മോക്കുരു മാറ്റിയത്, മോക്കുരുവിന്റെ പേരിൽ കുറെ അധികം പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പം ഞാൻ രണ്ടു എന്റെ മുമ്പിലത്തെ നേരത്തെ കുറച്ച് പടങ്ങൾ കാണിക്കാം. ഇപ്പം ഇനി നിങ്ങൾ നോക്കുക, അന്ന് പൊട്ടിച്ച രണ്ടു മൂന്ന് ചെറിയ ചെറിയ പാടുകൾ ഒഴിച്ച് എന്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ ആണ്. അങ്ങനെ നമ്മുടെ കാര്യത്തിലോട്ട് വരാം. പുതിയൊരു യൂട്യൂബറായ ഞാൻ പറയുന്ന എന്തുകൊണ്ട് നിങ്ങൾ കേൾക്കണമെന്ന് ചോദിക്കാന്നുണ്ട്. നിങ്ങളിപ്പോ എന്നെ യൂട്യൂബിൽ കാണുന്ന പോലെ തന്നെ എനിക്കും ആദ്യമായിട്ട് മോക്കുരു വരുന്ന സമയത്ത് ഒന്നും രണ്ടും വരുമ്പോഴൊന്നും നമ്മൾ വലിയ കാര്യമായിട്ടില്ല. അത് കുറേ അധികം ആകുമ്പോഴും അതെന്തോ ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ നേരെ പോയി യൂട്യൂബിൽ നോക്കുന്നത്. യൂട്യൂബിലും ഒരു രക്ഷ കണ്ടില്ലെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡോക്ടറിനെയൊക്കെ പോയി കാണൂ. അങ്ങനെ ആദ്യമേ യൂട്യൂബിൽ പോയി നോക്കുമ്പോൾ എല്ലാവരും ഒരുമാതിരിയുള്ള, ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസിലെല്ലാം ഒരുമാതിരി എല്ലാവരും കുറേ ഫേസ് മാസ്കുകളായിരിക്കും പറയുന്നത്. തക്കാളി, നാരങ്ങ, ഇതേപോലുള്ള കാര്യങ്ങളായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചിലർ പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടേഴ്സൊക്കെ പറയുന്ന ആക്നെ ജെല്ല്, ക്ലിൻഡാമൈസിൻ ഫോസ്ഫേറ്റ് ജെല്ല് എന്നെ പറ്റിയായിരിക്കും മിക്കവാറുള്ളവർ പറയുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് മോക്കുരുള്ള സമയത്ത് ആരെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് എൻ്റെ മുഖത്ത് ഈ മോക്കുരു പൊട്ടിച്ചതിന് ശേഷമുള്ള പാടുകൾ കാണാൻ പറ്റത്തില്ലായിരുന്നു. അന്നേരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ മോക്കുരു വരാതിരിക്കാൻ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മോക്കുരു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലാണ്, ഏത് രീതിയിലാണ് നമുക്ക് മോക്കുരുവിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, പ്ലസ് എന്താണ് ആക്നെ ജെല്ല്, ഡോക്ടേഴ്സൊക്കെ നമുക്ക് പ്രിഫർ ചെയ്യുന്ന ആക്നെ ജെല്ല്, ആക്നെ ജെല്ല് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ മോക്കുരുവിന് എന്തെങ്കിലും മാറ്റം വരുമോ, ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കവർ ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മുഖത്ത് പരീക്ഷണങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മുടെ കുറേ അധികം മോക്കുരാകുമ്പോൾ നമ്മൾ തന്നെ പേടിച്ചിട്ട് നമ്മുടെ കൂട്ടുകാർ പറയുന്ന ക്രീമുകൾ തേക്കുക, യൂട്യൂബിൽ പോയി കാണുന്ന ഫേസ് പാക്കുകളെല്ലാം ഉപയോഗിക്കുക എന്ന് വേണ്ട എല്ലാ പരിപാടിയും നമ്മൾ നോക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കൂട്ടുകാർ ഉപയോഗിച്ച ഒരു സാധനം ചിലപ്പോൾ അവൻ്റെ സ്കിന്നിൽ വർക്ക് ചെയ്തേക്കാം, അതേപടി നിങ്ങളുടെ സ്കിന്നിൽ വർക്ക് ചെയ്യണമെന്നില്ല. അവൻ്റെ ഒരു സ്കിന്നിൻ്റെ കണ്ടീഷൻ ആയിരിക്കത്തില്ല നമ്മുടെ സ്കിന്നിൻ്റെ കേസ്. അതുപോലെ തന്നെ യൂട്യൂബിൽ കുറേ അധികം ഫേസ് പാക്കുകളുടെ വീഡിയോ ഉണ്ട്. നിങ്ങൾ തക്കാളി തേക്കുക, നാരങ്ങാനീര് തേക്കുക, കോൾഗേറ്റ് തേക്കുക, അതേപോലെ തന്നെ കാപ്പി പൊടി തേക്കുക, ഇതേപോലെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത വീഡിയോ കിട്ടും. അന്നേരം നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ട് ഇവർ വെറുതെ വ്യൂ കിട്ടാൻ വേണ്ടി നിങ്ങളെ പറ്റിക്കുകയാണ്, അല്ലാതെ ഇവർ എല്ലാ ദിവസവും ഈ ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവരുടെ മോക്കുരു മാറിയത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ അനുഭവത്തിൽ നിന്ന് പറയുവാണ്, നിങ്ങൾക്ക് മോക്കുരു മാറണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ മുഖത്ത് പരീക്ഷണങ്ങൾ ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖം വൃത്തിയായി സൂക്ഷിക്കുക. ഒരു ദിവസം രാവിലെയും വൈകിട്ടും നിങ്ങൾ ഒന്നെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിച്ചോ നിങ്ങളുടെ മുഖം നല്ല വൃത്തിയാക്കി വെക്കുക. മൂന്നാമതായിട്ട് ആക്നെ ജെൽ ഉപയോഗിച്ചിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറയുന്നത് മാജിക് ജെല്ലോ കാര്യങ്ങളോ ഒന്നും അല്ല, ക്ലിയർ ജെല്ല്. നിങ്ങൾക്ക് ഡോക്ടർ വരുന്ന ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ മോക്കുരു മാറുമെന്നൊക്കെ പറയുന്ന വെറുതെയാണ്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു 3 ദിവസത്തോളം ഞാൻ ഇത് ഉപയോഗിച്ച് രാത്രിയായിട്ട്, 3 ദിവസം ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ മോക്കുരുവിൻ്റെ അവിടെ ചെറുതായിട്ട് ചൊട്ടുകയും ചുരുങ്ങുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പക്ഷേ ഞാൻ എത്ര പേര് ഇത് പറയുമെന്ന് എനിക്കറിയത്തില്ല, ഈ നമ്മൾ മോക്കുരു തേച്ചതിന് ശേഷം ഇത് പോകുമെന്നുണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ നമ്മുടെ സ്കിന്നിൻ്റെ ആ മോക്കുരുവിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ലെയർ പോലെ ചെറുതായിട്ട് എന്തോ എന്താണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം ആക്നെ ജെല്ല് ഉപയോഗിക്കുക, അല്ല വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ആക്നെ ജെല്ല് നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ മുഖത്ത് കൊണ്ടുപോയി തേക്കരുത്. പിന്നെ നാലാമതായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കഴിക്കുന്നു അതായിരിക്കും നമ്മുടെ സ്കിന്നിലും കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പം പോയി ബേക്കറി ഐറ്റംസും ജങ്ക് ഫുഡ്സും കൂടുതൽ കഴിച്ചിട്ട് എന്റെ മോക്കുരു എന്തുകൊണ്ട് ഞാൻ വെളിയിൽ നിന്ന് ഒരു ക്രീം തേക്കുന്നുണ്ടല്ലോ, ആക്നെ ജെല്ല് തേക്കുന്നു, ഞാൻ പല ഫേസ് പാക്കും തേക്കുന്നു, എന്നിട്ട് എനിക്ക് മാറുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്ത് നമ്മൾ കഴിക്കുന്നു അതായിരിക്കും നമ്മുടെ സ്കിന്നിലും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുക. നമ്മുടെ പച്ചക്കറി, പഴങ്ങൾ, ഇതേപോലുള്ള സാധനങ്ങൾ നമ്മുടെ ഡയറ്റിൽ കൂടുതൽ, ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഡയറ്റ് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുക. അന്നേരം ഈ വീഡിയോ കാണുന്ന നിങ്ങളൊരു ടീനേജറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇതെന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. എല്ലാവരും മോക്കുരുവൊക്കെ വന്നിട്ടായിരിക്കും അവർക്ക് നല്ല ക്ലിയർ സ്കിൻ ആയത്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം തന്നെ എടുക്കാം. കുറേ അധികം മോക്കുരുള്ള ഒരാളായിരുന്നു ഞാൻ. അന്ന് ഞാൻ കുറേ മണ്ടത്തരം ചെയ്തിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ പോയി ഫേസ് പാക്കുകളൊക്കെ ഒരു കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ക്രീമുകൾ മേടിച്ച് കാശ് കളഞ്ഞിട്ടുണ്ട്. ഡോക്ടറിനെ പോയി കണ്ടിട്ടുണ്ട്. ഇതേപോലെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്ക് സൂട്ടായിട്ടില്ല. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇത് തന്നെ പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതേപോലുള്ള കാര്യങ്ങളിലൊന്നും ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ എപ്പോഴും ക്ലീനായിട്ടിരിക്കുക, നല്ല ഡയറ്റ് ഫോളോ ചെയ്യുക. ഇത് വലിയ ആനക്കാര്യമൊന്നുമില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മോക്കുരു വന്നാൽ നിങ്ങൾ കൈ വെച്ച് കുത്തി പൊട്ടിക്കായിരിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്തത് ചെയ്താൽ ഉള്ള ഒരു പണി എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് സ്പോട്ട് വരും. എനിക്ക് ഇവിടെ ഒന്ന്
വീണിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും കുറെ വർഷങ്ങൾ എടുത്തിട്ട് ഇത് പോകത്തുള്ളൂ. അന്നേരം നിങ്ങൾ അപ്പം മോക്കുരി ഇരിക്കാന്നുണ്ടെ ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെ നാലഞ്ച് ദിവസത്തിനുള്ളിൽ അത് തന്നെ പൊട്ടി പോകും. അന്നേരം അതിന് പകരം നിങ്ങൾ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും പറഞ്ഞാൽ നിങ്ങൾ കുത്തി പൊട്ടിക്കുക എന്നുള്ള ഇതേപോലുള്ള ഡാർക്ക് സ്പോട്ട് വീഴും. ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇതേപോലുള്ള മണ്ടത്തരം കാണിക്കരുത്. അന്നേരം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.